നമസ്കാരം. ഹണ്ടർ ന്യൂസ് കേരളയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കുളക്കട ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം ചിത്രരചന, മാപ്പിളപ്പാട്ട്, പദ്യവാരണം തുടങ്ങിയ പ്രോഗ്രാമുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് എല്ലാ പ്രോഗ്രാമുകളും ക്രമീകരിച്ചിരിക്കുന്നത്. ഫുഡ് കമ്മിറ്റിയായാലും പ്രോഗ്രാം കമ്മിറ്റിയായാലും പബ്ലിസിറ്റി കമ്മിറ്റിയായാലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഫുഡ് കമ്മിറ്റിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലേക്ക് എല്ലാം തന്നെ റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് ഇരിക്കുന്ന അധ്യാപകരുടെ ഇതിലെല്ലാം കുട്ടികളെല്ലാം വളരെ കെയർ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലേക്കും. അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് റോഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് റോഡും മുറിച്ച് കടക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഐസ്ക്രീം ഐറ്റങ്ങൾ, ചായകൾ എല്ലാം തന്നെ ഈ കാമ്പൗണ്ടിൽ തന്നെ കിട്ടുന്ന എല്ലാ രീതിയിലുള്ള അത്യാവശ്യം എല്ലാം കിട്ടുന്ന രീതിയിലാണ് ഈ കലോത്സവത്തിന് നല്ല രീതിയിലുള്ളൊരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നല്ല മത്സര ഇനങ്ങളിലൊക്കെ തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിന് ഹണ്ടർ ന്യൂസ് കേരളയുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.
അപ്പോൾ എല്ലാവർക്കും ഭക്ഷണശാലയിലേക്ക് സ്വാഗതം. കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളാണുള്ളത്. എല്ലാ കമ്മിറ്റികൾക്കും പ്രാധാന്യമുണ്ട്, പക്ഷെ എന്നാൽ പോലും പ്രോഗ്രാം കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയും. നമ്മൾ കുറച്ചുകൂടി സഹാനുഭൂതിയോടെയും സഹവർത്തിത്വത്തോടെയും കൂടി പെരുമാറേണ്ട ആൾക്കാരാണ് നമ്മൾ. കാരണം മനുഷ്യൻ്റെ ഏറ്റവും ആത്യന്തികമായ തീവ്രമായ വികാരം എന്താണ്? ഉറക്കപ്പുറ വിശപ്പാണ്. അപ്പോൾ ആ വിശപ്പിനെ ആറ്റുന്നവരാണ് നമ്മൾ. ഇപ്പോൾ വലിയ ഒരു കർമ്മം കൂടിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ കുട്ടികൾ രാവിലെ ഒന്നും കഴിച്ചിട്ട് വന്നിട്ടുള്ളവരായിരിക്കില്ല, ഇല്ലേ? അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക, പായസം കൂട്ടിയുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ്. 4 ദിവസം നമ്മുടെ ദൗത്യം എന്താണ്? ചിലരിന്ന് തിട്ടിട്ട് പോവും, അങ്ങനെ പോകുന്നവരെ വീട്ടിൽ വന്നടിക്കും. അപ്പോൾ അതുണ്ടാവരുത്. ഇന്ന് നമ്മൾ 18-ാം തീയതി നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. നമ്മൾ എന്നാണ് ഇത് അവസാനിപ്പിക്കുക? 21-ാം തീയതി ഉച്ചയ്ക്ക് 2:30 നമ്മൾ സ്പെഷ്യൽ, ഇത്രയും ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ സംവിധാനത്തോടു കൂടിയായിരിക്കും നമ്മൾ തിരിച്ചുവിടുക, കേട്ടോ? ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും വിട്ടുപോയാൽ, മിസ് ഇന്നലെ എനിക്ക് 2-3 പേര് ട്രോഫി കമ്മിറ്റി പോകുമെന്ന് പറഞ്ഞിട്ടു, ഞാൻ പറഞ്ഞു മിസ്. അതിനകത്ത് പല തലങ്ങളും ഉണ്ട്. അതെന്താണെന്ന് 21-ാം തീയതി ഉച്ചയ്ക്ക് മനസ്സിലാവും. അതുപോലെ കൂപ്പണുണ്ട് അല്ലേ? നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് സമയം നമ്മൾ എന്ത് ഉണ്ട്? കൂപ്പണുണ്ട്. അപ്പോൾ ആ കൂപ്പൺ വാങ്ങി കുട്ടികൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പൊതുവായിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക. കാരണം കലോത്സവത്തിൽ വന്ന എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കഴിച്ചിട്ട് പോകും. കുട്ടികൾക്കാണല്ലോ കലോത്സവത്തിൽ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. കൂപ്പൺ വാങ്ങിയിട്ട് വേണം ആദ്യം ഭക്ഷണം കൊടുക്കാൻ. 12 മണിക്ക് തുടങ്ങിയാൽ 1:30 വരെയൊക്കെ നമ്മൾ ആ രീതിയിലായിരിക്കും ചെയ്യുക. പിന്നീടുള്ള സമയം നമുക്ക് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല ഊർജ്ജസ്വലമായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. എല്ലാവർക്കും നല്ല ഒരു ഫുഡ് കമ്മിറ്റി കാലം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഭക്ഷണശാല റെഡിയായിരിക്കുകയാണ്. 10:30 ആയപ്പോൾ തന്നെ നമ്മൾ റെഡിയായിരിക്കുകയാണ്. ഇന്ന് 4 കൂട്ടം കൂട്ടാനും രാവിലെ തുടങ്ങിയുള്ള കാപ്പിയില്ല, 4 കൂട്ടം കൂട്ടാനും പായസം ഉൾപ്പെടെയുള്ള വലിയ സദ്യയാണ്. ബൊഫേ രീതിയിലാണ് വിളമ്പുന്നത്. നമ്മൾ 18-ാം തീയതി മുതൽ 21-ാം തീയതി 4 ദിവസം ഭക്ഷണം കൊടുക്കുന്നത്. സാധാരണ ഗതിയിൽ 3 ദിവസമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇന്ന് 980 കുട്ടികളാണ് ഇന്നത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസം ഭക്ഷണം കൊടുക്കാറില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം 4 ദിവസം കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതുപോലെ ഭക്ഷണ കാര്യത്തിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നാടൻ സാധനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിപണികളിൽ നിന്ന് തിരഞ്ഞെടുത്ത പച്ചക്കറികളും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ നാട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. കവർ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. മുളകുപൊടിയെല്ലാം നമ്മൾ തന്നെ ഉണക്കി, നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത നല്ല സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. നമസ്തേ. ഈ വർഷം ആദ്യമായിട്ടാണ്, ഈ വർഷം എന്നല്ല കുളക്കട സദ്യയിൽ ആദ്യമായിട്ടാണ് ദേശീയ അധ്യാപരിഷത്ത് ഫുഡ് കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പ്രോഗ്രാം കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഭക്ഷണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല നാടൻ സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് എല്ലാ കുട്ടികൾക്കും അവരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ 3 ദിവസമേ ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ വർഷം 4 ദിവസം 1-ാം ദിവസം മുതൽ തന്നെ ഭക്ഷണം തുടങ്ങുന്നു. അതിന് എല്ലാവരുടെയും നല്ല സഹകരണമൊക്കെ ലഭിക്കുന്നുണ്ട്.